കമ്പിയോ എന്തെങ്കിലും കമ്പി എടുത്ത് പ്ലാവില് കുത്തുന്നത് കണ്ടിട്ടുണ്ടാവും? നിങ്ങളിലെ പ്രായമായോ കണ്ടിട്ടില്ല. അവര് കുത്തിയെടുക്കുന്ന പ്ലാവില ഒരു 10ഓ 15ഓ പ്ലാവില ഞെട്ട്, വരിക്കം പ്ലാവില ഞെട്ട് ഒടിച്ച് പ്ലാവില ആടിന് തിന്നാനും കൊടുത്ത് ഞെട്ടെളിയിൽ വെച്ച് മുറിക്കാത്ത കൊണ്ടൊന്ന് സൂക്ഷിച്ചു വെക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ വാ കഴുകാതെ ആദ്യമായി കരച്ചം കഴിയും. വായില് തലേ ദിവസം വായൊക്കെ കഴുകി കിടന്നു കഴിഞ്ഞ് വരുന്ന ഈളയുടെ ഉണങ്ങിയ അംശം ഉൾപ്പെടെ ഇതിൽ ചേർന്നൊരു ഔഷധം രൂപപ്പെടുമെന്ന് വിശ്വസിക്കുകയും ഇതാദ്യം കഴിക്കുകയും ചെയ്ത് ആ ചവർപ്പോടുകൂടി അത് കഴിച്ചിട്ട് പിന്നീട് അവർ സുഖമായിരിക്കുകയും ചെയ്യും. ഇതായിരുന്നു ആകെ അവർ ഉപയോഗിച്ചിരുന്ന പ്രധാന ഔഷധം. പ്രമേഹവും അനുബന്ധ രോഗങ്ങളും ഇതുകൊണ്ട് അവർക്ക് മാറിയിരുന്നു. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒട്ടും വളരെ പ്രയോഗങ്ങൾ അവർ ചെയ്തിരുന്നു. ഇതിനെ വ്യാധി വിപരീത ചികിത്സ എന്നാണ് പേര് പറയുക. ഒരു 10 വിധം എക്സർസൈസ് വീട്ടിലെ മൂത്ത ചിരട്ട തല്ലിപ്പൊട്ടിച്ച് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ, ഇത്രയും മതിയായിരുന്നു അവർക്ക് പ്രമേഹം എന്നേക്കുമായി പോവാൻ. ഇത് കേട്ടിട്ടുണ്ടോ? വിളയാത്ത കരിക്ക് അല്പം പോലും അകത്ത് തുളിച്ചിട്ടില്ലാത്ത കരിക്ക് കേട്ടിട്ടുണ്ടോ? ചെന്തങ്ങിന്റെ ആണെങ്കിൽ നല്ലത്. ചെന്തങ് എന്ന് പറഞ്ഞാൽ ഗൗളീഗാത്രമല്ല. ഞാൻ ചെന്തങ് എന്ന് പറയുന്നത് നിങ്ങൾ ചെന്തങ്ങെന്ന് കേൾക്കുമ്പോൾ ഗൗളീഗാത്രമെന്ന് വിചാരിക്കുന്നതും രണ്ട് സാധനമാണ്. അവിടെ തിരുത്തി പറഞ്ഞെന്നില്ലെങ്കിൽ നിങ്ങൾ പോയി ചെന്തങ്ങിന്റെ കരിക്ക് വെട്ടി കുടി, ഗൗളീഗാത്രത്തിന്റെ കരിക്ക് വെട്ടി കുടിക്കും. അത് ആർട്ടിഫിഷ്യലായി ഉണ്ടായതാണ്, ഡോർഫ്. അതല്ല, പൊക്കമുള്ള തെങ്ങ് ചുവന്ന തേങ്ങ തരുന്നതുണ്ട്, അതിന്റെ തൊലി പൊളിച്ചാൽ ചുവന്നിരിക്കും. കണ്ടിട്ടുണ്ടാവോ? ഇല്ല. തെങ്ങ് കണ്ടിട്ടുണ്ടാവോ? റബ്ബറിന്റെ നാടല്ലേ. അപ്പോ ആ തേങ്ങ അതിന്റെ കരിക്ക്, ഒട്ടും അകത്ത് തുളിച്ചിട്ടില്ലാത്ത കരിക്ക് വെട്ടി അതിലൊരു നുള്ളു തവിടോ തൊട്ടാവാടിയോ സൂക്ഷിക്കണം. തൊട്ടാവാടി മാത്രം, അതിന് മൈമോസിൻ എന്നൊരു വിഷമുള്ളത്. തേറ്റാൻ പറ്റുമോ? ഒക്കെ അരച്ചിട്ട് ആ ചിരട്ട കൂടി ചരണ്ടിയ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ, എല്ലാം കൂടെ വേണ്ട. പ്രമേഹം എന്നേക്കുമായി പോകുമായിരുന്നു. എല്ലാ വീട്ടുകാർക്കും അറിയാം. ഇതൊക്കെ വ്യാധി വിപരീത ചികിത്സകളാണ്. ആ രോഗത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഔഷധങ്ങൾ അത് അതിന് കൊടുത്താൽ മാറും. ആ ഒരു ശാഖയാണ് നിങ്ങൾ ഇന്ന് വളരെ ആദരവോടെ കൊണ്ടു നടക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം. അതിനൊരു മൗലിക ചികിത്സാ പദ്ധതിയില്ല. ആകെ ഗവേഷണവും വളർച്ചയും കൊണ്ട് വന്നിട്ടുള്ളത് ആയുർവേദത്തിന്റെ അല്പഭാഗമായ വ്യാധി വിപരീതം മാത്രമാണ് അതിനകത്തുള്ള ചികിത്സ. അത് ലോകത്തെവിടെ നടന്നിട്ടുള്ള യാദൃച്ഛിക പഠനങ്ങളുടെയും ഫലമായുള്ളതെടുത്ത് അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വികസിപ്പിച്ച് സിന്തറ്റിക് മെഡിസിനുകൾ ഉണ്ടാക്കി അവയെ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. അതുകൊണ്ട് പാർശ്വഫലങ്ങൾ വളരെ കൂടുതലാണ്. ആയുർവേദം ഇന്ന് അതിനോട് മത്സരിക്കുവാൻ ജീവൻ രക്ഷാ ഔഷധങ്ങൾ വരെ ഇറക്കി പരീക്ഷിച്ചിരിക്കുന്ന, അത് പരാജയപ്പെട്ട് കഴിഞ്ഞെത്തുന്ന രോഗിയിൽ പരീക്ഷിക്കുവാൻ അതേ രീതിയിലുള്ള വ്യാധി വിപരീതത്തിന്റെ മരുന്നുകളുമായി ഇറങ്ങിയാൽ നിങ്ങൾ വിജയിക്കില്ല.
അത് ഞാൻ ഈ മാനേജ്മെന്റിനോടും ഡോക്ടർമാരോടും പറഞ്ഞതാണ്. നിങ്ങൾ പിടിച്ചു നിൽക്കില്ല, കാരണം ആധുനികൻ ചികിത്സ ചെയ്ത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇറക്കുമതി ചെയ്ത വളരെ കൂടിയ തരം ഔഷധങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് ശരീരത്തിന്റെ മൗലിക ചോദന മാറി മറിഞ്ഞ് കില്ലർ ഹോർമോണുകളെല്ലാം സജീവമായി കഴിഞ്ഞാണ് ഇന്നൊരു രോഗി ആയുർവേദത്തെയും ഹോമിയോപ്പതിയെയും സമീപിക്കുന്നത്. റീഇംബേഴ്സ്മെന്റിന് 50-50 എന്ന കണക്കിന് കുറെ മരുന്നെഴുതി കൊടുത്ത് തൽക്കാലം ജീവിതായോധനം കഴിക്കാം എന്നതിനപ്പുറം ചികിത്സയെ അതിന്റെ മൗലിക ചോദനയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ വരുന്ന രോഗിയെ രക്ഷിക്കുവാനുള്ള പ്രതിബദ്ധതയിൽ ആയുർവേദവും ഹോമിയോപ്പതിയും ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ശ്രദ്ധേയമാകാൻ കഴിയൂ. ഇത്രയും വലിയൊരു വെല്ലുവിളിയെ നേരിടുവാൻ നിങ്ങൾ സുസജ്ജമാകുമ്പോഴാണ് നിങ്ങൾക്ക് ചരിതാർത്ഥ്യവും ജനങ്ങൾക്ക് പ്രയോജനവും അറിവിന് ഭദ്രതയും ഉണ്ടാകുന്നത്. പ്രമേഹത്തിന്റെ എല്ലാ ആധുനിക ചികിത്സയും കണ്ണിലേക്കും നെർവിലേക്കും വൃക്കയിലേക്കും ഒക്കെ ചാലുവായി കയറുന്നതാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതിയും ഡയബറ്റിക് ന്യൂറോപ്പതിയും ഡയബറ്റിക് നെഫ്രോപ്പതിയും എല്ലാം സങ്കീർണമായ സമസ്യകളാണ്. അവിടെ വ്യാധി വിപരീതത്തിന്റെ കഴിക്കാവുന്ന മരുന്നുകളെല്ലാം കഴിച്ച് ഏറിയ കൂറും വിലക്കുറവുള്ളത് കൊണ്ട് ഡയോണിക് കഴിച്ചു, അതിന്റെ നല്ലൊരു ഭാഗം കിഡ്നിയിൽ സ്റ്റോർ ചെയ്തു. ചില പരിതസ്ഥിതിയിൽ കിഡ്നിയിൽ നിന്ന് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും ചില പരിതസ്ഥിതിയിൽ കിഡ്നിയിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയുടെയും ഹൈപ്പർ ഗ്ലൈസീമിയയുടെയും ആന്തോളനങ്ങളിൽപ്പെട്ട് ഡയബറ്റിസ് വൾഗാരിസ് എന്ന അത്യപൂർവമായ ഒരു പ്രതിഭാസത്തിലേക്ക് മാനവികത വഴുതി വീണ് കഴിയുമ്പോഴാണ് ഇനിയൊരു വഴി തേടി ആയുർവേദ വിശഗ്ധനെ തേടുന്നതെങ്കിൽ അവർ പോയ വ്യാധി വിപരീതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് രോഗിക്ക് ശാന്തിയും സമാധാനവും കൊടുക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഞാൻ നല്ല ദിശയിലൂടെയാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണോന്നും എനിക്കറിയില്ല. എന്തെങ്കിലും മാറ്റം ഞാൻ എന്റെ പ്രഭാഷണത്തിന് വരുത്തണമെന്ന് പറയാം, സജഷൻ ആവാം. ശ്രോതാക്കൾക്ക് മനസ്സിലാകാതെ വരികയോ മറ്റെന്തെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ ദിശ ഞാൻ മാറ്റാം. വൈകുന്നേരമായതുകൊണ്ടാണോ എന്നറിയില്ല, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന പോലെ, അതോ എന്റെ വേഷം കണ്ട് നടുങ്ങിപ്പോയതാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കതിന് ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അത് തിരുത്തി പോണം. അതുകൊണ്ട് പറഞ്ഞതാണ്, സമയം വിലപ്പെട്ടതാണ്, നിങ്ങളുടേതും എന്റേതും. അപ്പോ
വളരെ വലിയ ഒരു പ്രതിബദ്ധതയിലേക്കാണ് ലോകം ഒരു ആയുർവേദ വിഷഗ്വരനെ, ഒരു ഹോമിയോ വിഷഗ്വരനെ ഇന്ന് വിളിക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ചികിത്സ മുഴുവൻ കഴിഞ്ഞ് പൂർണമായി കൈവെടിയുന്നത് വരെ പ്രതീക്ഷയോടുകൂടി അതിനകത്ത് നിന്ന് പൂർണമായി കൈവെടിഞ്ഞ് കഴിഞ്ഞാൽ പുല്ലും വൈക്കോലും നായ്ക്കുരണപ്പെരിപ്പും എന്ന പ്രമാണത്തിൽ തിരിച്ചെത്തുമ്പോൾ അതേ വ്യാധി വിപരീതവും ചെയ്ത് ബലമുണ്ടാക്കാൻ പ്രയാസം വരും. അപ്പോൾ കൈമലത്തിയിട്ട് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നേരത്തെ വരുമില്ല. ഇതിനേക്കാളൊക്കെ പ്രയാസകരമായ കാര്യം ഈ സ്റ്റേജിലെത്തുമ്പോൾ കൊണ്ടിരുന്ന ബന്ധുക്കളുടെയും രോഗിയുടെയും മനസ്സെങ്കിലും കൂടെ കിട്ടുമോ? അതുമില്ല. അതിന് കാരണം ശാസ്ത്രം എന്നത് ആധുനിക വൈദ്യശാസ്ത്രം മാത്രമാണ്, ആയുർവേദം ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ആയുർവേദം പഠിച്ച വിശഗ്വരന്മാർ പോലും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയോ 12-ാം ക്ലാസ് വരെയോ പഠിക്കുന്നതിനിടയിൽ ഹിപ്പോക്രാറ്റിനെയും ക്രാറ്റസിനെയും അദ്ദേഹത്തിന്റെ ചികിത്സയെയും ആ സമ്പ്രദായങ്ങളെയും കുറിച്ചുള്ള ഒട്ടു വളരെ അറിവുകൾ ആദരവോടുകൂടി ഹൃദയത്തിലാക്കുന്നുണ്ട്. Am I right? ശരിയല്ല. ആയുർവേദ സംജ്ഞകളിൽ ഒന്നുപോലും ബഹുമാനാദരങ്ങളോടെ പഠിക്കുന്നില്ല. ഏതൊരു അച്ഛനും അമ്മയും തന്റെ കുഞ്ഞിനെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിടാനാണ് ഇഷ്ടപ്പെടുന്നത്? ശരിയല്ല. ഏത് വിദ്യാർത്ഥി പഠിക്കാൻ പോകുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ചേരുമ്പോൾ പ്രതീക്ഷയോടെ അതിനാണ് പഠിക്കുന്നത്, കിട്ടിയില്ലെങ്കിൽ നിരാശയോടുകൂടി എടുക്കുന്നതാണ് ആയുർവേദം. Am I right? ഇതിലൊക്കെ ഉപരി താൻ ബഹുമാനിക്കുന്ന ആധുനിക ശാസ്ത്രത്തെ ശരിയാണെന്ന് സ്ഥാപിക്കേണ്ട പ്രതിബദ്ധത അതിന്റെ വിശ്വാസികൾക്കുള്ളതാണ്. ഓരോ രോഗിയും ആധുനിക ശാസ്ത്രത്തിന്റെ വിശ്വാസിയാണ്. 30 ദിവസത്തിനുള്ളിൽ ഈ രോഗി മരിക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു പിശഗ്വരൻ പ്രവചിച്ചാൽ അത് തന്റെ മകനായാലും തന്റെ അച്ഛനായാലും തന്റെ അമ്മയായാലും ആ 30 ദിവസത്തിനുള്ളിൽ മരിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് രോഗിയും ബന്ധുക്കളും. മരിച്ചില്ലെങ്കിൽ ശാസ്ത്രം തകർന്നു പോകും. തന്റെ മകൻ അതിനാ പഠിക്കുന്നത്. അച്ഛൻ മരിച്ചാലും വേണ്ടില്ല, മകന് നാളെ ഈ തൊഴിൽ ചെയ്യണമെങ്കിൽ ആ ശാസ്ത്രത്തെ ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. നഴ്സിംഗ്, അവിടുത്തെ ക്യാൻറ്റീനിലെ ജോലി, അവിടുത്തെ ബെഡിന്റെ ജോലി, അവിടെ സെൻട്രി ആയിട്ടുള്ള ജോലി, ഇങ്ങനെ മാന്യമായ തൊഴിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിലാണ് നിലനിൽക്കുന്നത്. അത് രോഗത്തോടെ നിലനിർത്തുവാനാണ് ഒട്ടനേകം ശ്രമവും. ഇതിന്റെ നടുക്കാണ് നിങ്ങൾ ഈ വഴിക്ക് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഹേതുവിപരീതവും വ്യാധി വിപരീതവും രണ്ടും മാത്രമല്ല, തദർത്ഥകാരി എന്നൊരു ചികിത്സയും ആയുർവേദത്തിനുണ്ട്. ഉന്മാദാദി രോഗങ്ങൾക്ക് ഉമ്മത്തിന്റെ കാ പോലുള്ളതാണ് ഔഷധം കൊടുക്കുന്നത്. ആ ഉമ്മത്തിന്റെ കായ വെറുതെ നിങ്ങൾ കഴിച്ചാൽ ഉന്മാദം ഉണ്ടാവും. സമം സമയന ശാമ്യതി എന്ന സംസ്കൃത ശബ്ദത്തിന്റെ ജർമ്മൻ പതിപ്പാണ്
സിമിലിയ സിമിലിബസ് കൂറന്തർ. ഏത് പ്രാചീനമാണ്, ഏത് ശബ്ദമാണ് പഴയത്? ഹനീമാന് മുമ്പ് ഈ ശബ്ദമുണ്ടായിരുന്നുവോ? അദ്ദേഹം എഴുതിയ ഓർഗാനൻ എന്ന പുസ്തകം സൂത്രരൂപത്തിലായത്, അഫോറിസംസ് ആയത് എങ്ങനെയാണ്? പാശ്ചാത്യ നാട്ടിൽ അഫോറിസംസ് ആയി വേറെ പുസ്തകങ്ങളുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഭാരതീയമായ ചിന്തകൾ അഫോറിസംസ് ആയാണോ നേരത്തെ മുതൽ പോന്നിരുന്നതെന്നോ? ഈ മൂന്ന് ചികിത്സാരീതികളും രൂപപ്പെട്ട ആയുർവേദത്തിന് രോഗകാരണങ്ങളെക്കുറിച്ച് തനതായ ചിന്തയുണ്ട്. ആയുർവേദം രണ്ട് ശാഖകളാണ്, സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും. ആയുർവേദം വ്യക്തമായി ആരോഗ്യത്തെ നിർവചിച്ചിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാഗ്നക്കാർട്ട 1981 ശേഷം മാത്രമാണ് തിരുത്തി WHO അവതരിപ്പിച്ചത്. ഹെൽത്ത് ഈസ് ദ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി എ സ്റ്റേറ്റ് ഓഫ് ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി എന്ന് നിർവചിക്കുന്നത് അടുത്ത കാലത്താണ്. ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ ഒക്കെ BC-യിലാണ്. വാഗ്ഭടനെ കുറച്ചിങ്ങോട്ട് കൊണ്ടുവരാം AD-യിലേക്ക്. സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യഭിധീയതേ. ഇത് ആയുർവേദത്തിന്റെ ആരോഗ്യ സങ്കല്പമാണ്. വാതവും പിത്തവും കഫവും എന്ന ദോഷങ്ങൾ, അതായത് മൗലികമായ ഭൂതപരമാണുക്കൾ സമമായി 13 അഗ്നിവിശേഷങ്ങളുണ്ട്. ദഹനപ്രക്രിയ അഗ്നി ദ്രവരൂപത്തിലാണ്. വേദത്തിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്രഹണിയെ പറ്റി പറയുമ്പോൾ അരുണദത്തൻ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ ഭിഷഗുരന്മാർക്ക് വേണ്ടിയാണ്. അതൊരു പ്രമാദമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അരുണദത്തന്റെ ആ അഭിപ്രായം. അത് ഹിന്ദു വളരെ ശക്തമായി തിരുത്തിയിട്ടുമുണ്ടെന്ന് തോന്നുന്നു. അഗ്നി, ജഠരാഗ്നി, ഭൂതാഗ്നികളായ പാചകവിത്തം, ആലോചകവിത്തം, രഞ്ജകവിത്തം, ഭ്രാജകവിത്തം, സാധകവിത്തം എന്ന 5 അതുകൊണ്ട് ആയുർവേദത്തിൽ ഒരു ഭിഷഗ്വരനെ ചെന്ന് കണ്ട് ഞാനും എൻ്റെ ഭാര്യയും കറുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് വെളുത്ത ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ സമർത്ഥനാണ് ഭിഷഗ്വരനെങ്കിൽ പ്രാജകവിത്തത്തിന്റെ സംഭാവനയിൽ ശരിയായ ഔഷധക്കൂട്ടുകൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞു വെളുത്തു വരും. ഇത്രയും സാധ്യതയുള്ള ഒന്നാണ് ആയുർവേദത്തിന്റെ ഈ പഠനങ്ങൾ. ഉദാഹരണത്തിന് സന്ദർഭോചിതമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം, അല്ലാതെ ആരെങ്കിലും കുറച്ച് പുല്ലും വൈക്കോലും പെറുക്കി കൊടുക്കുന്നതല്ല. ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള ചെടികളുടെയും ജാന്തവങ്ങളായ പദാർത്ഥങ്ങളുടെയും നഖം, മൂത്രം, മലം, തൊലി, മുടി, പേശി, മാംസം, അസ്ഥി, മജ്ജ, ബീജം, അർത്ഥവ രക്തം തുടങ്ങി ഓരോ ജീവിയുടെയും ഓരോ അംശത്തിൻ്റെയും ഗുണം, വീര്യം, വിഭാഗം, പ്രഭാവം
ഇത് എന്താണെന്ന് വ്യക്തമായി പഠിച്ച് രേഖപ്പെടുത്തി അവ ഗ്രന്ഥ സമുച്ചയങ്ങളിൽ വിവരിച്ച് മനുഷ്യ സഞ്ചയത്തിന് ആരോഗ്യത്തിന് കാരണമായി സംഭാവന ചെയ്ത ഏറ്റവും പ്രാചീനമായ അറിവിന്റെ ആഗരങ്ങളാണ് ആയുർവേദം. ഇനിയും ഒരു 10,000 വർഷം കഴിഞ്ഞാലും അതുപോലെ കൃത്യതയിൽ പഠിക്കുവാൻ ആധുനികനാവില്ല. ആയുർവേദം ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് പോയി നോക്കാം, എല്ലാ പുസ്തകവും വാങ്ങിക്കാൻ കിട്ടും. എല്ലാം എന്ന് തന്നെയല്ല നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രമേഹം. കേരളീയർക്ക് ഇത്രയധികം പ്രമേഹം വരുന്നത് നിങ്ങൾ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട്, മധുരം ഉപയോഗിക്കുന്നതുകൊണ്ടല്ല. മധുരം പ്രമേഹ രോഗി പൂർണ്ണമായി നിർത്തരുത്, നിർത്തിയാൽ പാൻക്രിയാസ് പ്രവർത്തനം നൽകി. നിങ്ങളെ ചതിക്കുകയും ചതിക്കുഴിയിൽ വീഴിക്കുകയുമാണ് പ്രമേഹ ലക്ഷണം കണ്ടാൽ ഉടനെ മധുരം പൂർണ്ണമായി നിർത്തുന്നത്. നിങ്ങൾ പഠിച്ചതിനും കേട്ടതിനും ഒക്കെ വിപരീതമാണ് തോന്നുന്നു ഞാൻ പറയുന്നത്. പ്രമേഹം വന്നാൽ നിങ്ങളോട് ഉപ്പ് ബിസ്ക്കറ്റ് ഇഷ്ടം പോലെ കഴിച്ചോളാനാണ്. രണ്ടപകടമാണ്. ആ ബിസ്ക്കറ്റിലെ മൈദ വലിയ കൊലയാളിയാണ്. ഇത് പിറ്റൂറ്ററിയെ ബാധിക്കുകയും ബീറ്റാ കോശങ്ങളെ കൊല്ലുകയും ചെയ്യും. ഉപ്പ് വിഭാഗത്തിൽ മധുരമാണ്. ആയുർവേദ പ്രകാരം ഉപ്പ് വിഭാഗത്തിൽ മധുരമാണ്. അത് നിങ്ങളുടെ കോശ സൂക്ഷ്മതയിൽ മധുരത്തെ പ്രവഹിപ്പിക്കുകയും അഡ്രിനാലിനെ ബാധിക്കുകയും പിറ്റൂറ്ററി അഡ്രിനാലിൻ ഗൂഢാലോചന വരികയും പ്രമേഹം നിങ്ങളുടെ നെർവുകളെ നിങ്ങളുടെ വൃക്കകളെ ഒക്കെ ബാധിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു സംശയമല്ലേ? എന്നാൽ തൊട്ടടുത്ത് ഒരു 8-10 ആശുപത്രികളുണ്ട് കോട്ടയത്ത്. ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. പ്രമേഹം വന്ന ഡയബറ്റിക് നെഫ്രോപ്പതി വന്നവരെ ചികിത്സിക്കുന്നുണ്ട് അവരെ. അമ്മ റൈറ്റ്, അവിടെ ചെന്നാൽ ഒരു കാഴ്ച കാണാം. ഡയബറ്റോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നെഫ്രോളജിസ്റ്റിന്റെ കയ്യിലേക്ക് രോഗി വഴുതി മാറിക്കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് ഡയാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് കിഡ്നി പോയി എന്നതുകൊണ്ട് ഡയബറ്റോളജിസ്റ്റ് പറഞ്ഞതിന് വിപരീതമായി ഉപ്പ് നിർത്തുന്ന ഒരു രംഗമാണ്. Am I right? കണ്ടിട്ടില്ല? ആ എന്നാൽ പോയി നോക്കുക, ഉപ്പ് നിർത്തും. അവരാവശ്യപ്പെടുന്ന ഉപ്പ് കഴിക്കരുതാണ്. വൃക്കയെ ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് സോഡിയം ലെവൽ കീപ്പപ്പ് ചെയ്യണം. ആ ഉപ്പങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ പ്രമേഹം പെട്ടെന്ന് ഇല്ലാതാവുകയും ഷുഗറിന്റെ അളവ് താഴുകയും ബലമായി ഇൻസുലിൻ നിർത്തുകയും ചെയ്യുന്ന ഒരുപാട് കേസുണ്ട്. അതുവരെ കടുത്ത പ്രമേഹമായിരുന്നത് ഡയബറ്റോളജിസ്റ്റ് വേറെയും നെഫ്രോളജിസ്റ്റ് വേറെയായതുകൊണ്ട് അവരിത് കൈമാറി അറിവായി പങ്കുവെക്കാറുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരേ ആശുപത്രിയിൽ കഴിയുന്ന അവർ തമ്മിൽ ഈ അറിവ് കൈമാറുമെങ്കിൽ അറിയേണ്ടതാണ് മധുരത്തേക്കാൾ അപകടകാരി ഉപ്പാണ്. അനുഭവം കൊണ്ട്, തിയറികൾ കൊണ്ടല്ല. ഇതൊരു തിയറി എന്ന നിലയിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്നത് വ്യക്തമായും ആയുർവേദത്തിനാണ്.
കാരണം ആയുർവേദം മധുരത്തെ എന്ന പോലെ ഉപ്പിനെയും വിഭാഗത്തിൽ മധുരമായാണ് കാണുന്നത്. നിങ്ങളുടെ ആയുർവേദ വിശഗ്ധന്മാരോട് ചോദിക്കാം, ഉപ്പിന്റെ വിഭാഗം മധുരമാണ്. പിത്തരോഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ എരിവ് നിർത്താൻ പറയും. കയ്പും ചവർപ്പും എരിവ് തന്നെയാണ് വിഭാഗം. ആയുർവേദത്തിന് വസ്തുക്കളെ കുറിച്ചുള്ള ഇങ്ങനെ പഠനങ്ങളുണ്ട്. ഇങ്ങനെ പഠനം മാത്രമല്ല, ആധുനിക ആയുർവേദ വിശഗ്ധന്മാർ പോലും ചകിതരായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. പഴയ ഗ്രന്ഥങ്ങളിൽ തൊട്ടുരിയാടാതെ ചെടി പറിക്കണം, അന്ധവിശ്വാസം, അങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഈ ചെടി തൊട്ടുരിയാടാതെ പറിക്കണം. എന്നെ കേട്ടിട്ട് പോകുമ്പോ ചില ആളുകൾ വീട്ടിൽ വന്ന് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞ് നിങ്ങളൊരു 21 മുളകോ 1 പിടി കടുകോ 1 പിടി ഉപ്പോ എടുത്ത കുഞ്ഞിനെ ഒന്ന് ഒഴിഞ്ഞിട്ട് അടുപ്പിൽ ഒന്നിട്ട് നോക്കുക. രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ ആ രോഗികളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ടൊന്ന് അടുപ്പിലിട്ട് നോക്കുക. ചില സമയങ്ങളിൽ മുളകിന് ചൂരടുപ്പിൽ നിന്ന് വരാതാവും. 21 101 മുളകിട്ടാൽ ആരെങ്കിലും കണ്ടിട്ടുള്ള പ്രായം ചെന്നവരുണ്ടോ? അത് ആരെങ്കിലും ഒരാളെങ്കിലും റൈറ്റ്, മണം വരുന്നില്ല. മുളകിന്റെ ഒരു ഞെട്ടടിപ്പിൽ യാദൃച്ഛികമായി വീണാൽ 1 കിലോമീറ്ററിനുള്ളിൽ തുമ്മുന്ന ആളുകൾ നിലനിൽക്കുമ്പോൾ ചുവന്ന മുളക് 101 രോഗിയെ ഒഴിഞ്ഞുവെന്ന ഒറ്റ കാരണം കൊണ്ട് അടുപ്പിലെ കനലിലിട്ടാൽ മണമില്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ആ മുളകിന്റെ മണം ആരാണ് കൊണ്ടുപോയത്? ദ്രവ്യത്തിന്റെ സ്വഭാവം മാറ്റാൻ തക്കവണ്ണമുള്ള ഒരു കാലശക്തി അയാളിൽ പ്രവർത്തിച്ചു എന്ന് വേണം. ഇത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ശബ്ദം കൊണ്ട് തന്നെ ഒരു പദാർത്ഥത്തിന്റെ സ്വഭാവം മാറുമെന്ന് അറിയുന്നത് കൊണ്ട് പദാർത്ഥങ്ങളിൽ ചില പ്രഭാവങ്ങൾ. ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ആധുനിക ശാസ്ത്രത്തെയും വെല്ലുന്നത് ഈ അൺസർട്ടനിറ്റിയാണ്, അനിശ്ചിതത്വം. പരമാണുക്കളെയും പാരമണ്ഡലികളെയും കുറിച്ച് പഠിക്കുമ്പോഴാണ് ആയുർവേദം ഇത് പറയുന്നത്, തമാശയായിട്ടല്ല. ചികിത്സാരംഗത്ത് വളരെ വളരെ പ്രാധാന്യമുള്ള ചില ഭാഗങ്ങളാണിവ. രണ്ടു പ്രാവശ്യം പറയാനൊരുങ്ങി വീണ്ടും വിശദീകരണങ്ങളിലൂടെ മുമ്പോട്ട് പോയതാണ്. ആയുർവേദം എങ്ങനെയാണ് രോഗത്തെ കാണുന്നത്? സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും എന്ന രണ്ടുണ്ട് ആയുർവേദത്തിന് എന്ന് പറയുകയും അതിലെ സ്വസ്ഥവൃത്തം ദിനചര്യ, ഋതുചര്യ, രാത്രിചര്യ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ആഹാര നിയമങ്ങളുണ്ടായിരുന്നു. എന്നും കഴിക്കാവുന്നവ, ഒരിക്കലും കഴിക്കരുതാത്തവ. ആയുർവേദ പ്രകാരം മുളപ്പിച്ച വിത്തുകൾ കഴിക്കാനാവില്ല. നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മുളപ്പിച്ച വിത്തുകളാണ്. ഒരു ധാന്യവും മുളപ്പിച്ച് കഴിക്കാൻ പാടില്ല ആയുർവേദ നിയമപ്രകാരം. അതെനിക്കറിയില്ല. ആയുർവേദം അന്നരസത്തെയും
അന്നത്തെയും കുറിച്ച് നടത്തുന്നത് വളരെ നീണ്ട പഠനമാണ്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി കാണുന്നത് ചരകം ഭദ്രകാപ്പിയത്തിലാണ്. പുസ്തകം ഇവിടെ കാണും, നിങ്ങളത് കഴിഞ്ഞെടുത്ത് വായിക്കുക, പഠിക്കുക. ആത്രേയനും ഭദ്രകാപ്പ്യനും വാര്യോവിധനും ഒക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു ആയുർവേദ പരിഷത്താണത്. അവിടെ രോഗകാരണങ്ങളെ പഠിക്കുമ്പോൾ വളരെ നീണ്ട പഠനമാണ്. അന്നവിജ്ഞാനം ആയുർവേദത്തിൻ്റെത് വളരെ വിപുലമാണ്. സത്താന്ന സർഗമാണ് ആയുർവേദം കാണുന്നത്. അന്നസർഗങ്ങൾ ഏഴാണ്. പറയാൻ തുടങ്ങിയാൽ നിങ്ങളും ഞാനും ചിലപ്പോൾ വിഷമിക്കും. നിങ്ങളെങ്ങനെ എങ്ങനെ എന്നെ യാത്രയാക്കുമെന്ന കാര്യവും എനിക്ക് സംശയമില്ല. സപ്താന്ന സർഗങ്ങളിൽ ആദ്യത്തെ എണ്ണം ലോകമാണ് ആയുർവേദ പ്രകാരം. വേദപ്രകാരം ലോകം ഒരന്നമാണെന്ന് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ സാഹിത്യവും ഇന്ത്യൻ കലയും ലോകം അന്നമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. ആയുർവേദ ഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ സാഹിത്യലോകത്ത് പ്രചുര പ്രചാരം നേടിയ ആനന്ദവർദ്ധനന്റെ ഗ്രന്ഥങ്ങളും ധ്വന്യാലോകം പോലുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു. ഇന്ന് നിങ്ങളിലേക്ക് വീടുകളിൽ കുട്ടികളിൽ കോണ്ടക്ട് ഡിസോർഡർ എന്ന മാനസിക രോഗം കൂടുതലായി കാണപ്പെടുന്നുണ്ടോ? ഇതൊരു മാനസിക രോഗമാണ്. അച്ഛനോടും അമ്മയോടും പാരമ്പര്യ വഴിക്ക് അച്ഛന്റെ ബീജത്തിലും അമ്മയുടെ അണ്ടത്തിലും ചേർന്നുണ്ടായിട്ടും ബന്ധം അധികം നിലനിർത്താൻ പറ്റാതെ അച്ഛനോടും അമ്മയോടും പിണങ്ങുക, അവരിൽ നിന്ന് സ്വതന്ത്രമാകാൻ വെമ്പുക, ഇത് ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ കൂടുതൽ കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. വിവാഹം കഴിച്ചാൽ ഉടനെ ഡൈവോഴ്സിലെത്തണമെന്ന് മോഹിക്കുക, പൊരുത്തപ്പെടായി. ഒരു ഓഫീസിൽ ചെന്നാൽ രണ്ടു ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റാതില്ല, മാനേജ്മെന്റുമായി അടിവെച്ച് പിരിയുക. ഉണ്ടോ? ഇതിന് കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുക. ഒരു പുരുഷനെ സ്ത്രീയോ സ്ത്രീയെ പുരുഷനോ കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കണം തോന്നുക, ഉടനെ ഉമ്മ വെക്കണം തോന്നുക, ഉടനെ ഇണചേരണമെന്ന് തോന്നുക, അത്യഗാധമായ സ്നേഹവും പ്രിയവും വരിക, എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കുക. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം ശത്രുക്കളാകുക. ഇസ് ഇറ്റ് ട്രൂ? ഇതൊരു സാർവലൗകിക രോഗം പോലെ ആയിട്ടുണ്ടോ ചെറുപ്പക്കാരുടെ ഇടയിൽ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടെങ്കിൽ ഇതിന് കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുക. അതിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് ഒന്ന് പറഞ്ഞിട്ടായിക്കോട്ടെന്ന് വെച്ചാ, ഒരാഴ്ചക്കുള്ളില് ജീവിതത്തില് എല്ലാം ചെയ്യണം തോന്നി ചാടിയിറങ്ങുക. ആദ്യമായിട്ട് ജോലി കിട്ടിയാൽ രണ്ട് ദിവസത്തേക്ക് അവിടെ മറിച്ചു പോകും. നൂറായിരം പ്ലാനും പദ്ധതികളും വിളമ്പും. ഇതിന് മാനിയ എന്നാണ് പറയാ. രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ മേലത് തളരുക. ഡിപ്രഷൻ, മാനിയാക്ക് ഡിപ്രഷൻ, എല്ലാം എന്റെ കയ്യിലൂടെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന പാരനോയിയ, എനിക്ക് അതീന്ദ്രിയമായി ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാം, അവിടുന്നാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന സ്കിസോഫ്രീനിയ,
ഇതൊക്കെ ഇന്ന് നിങ്ങളുടെ സമൂഹത്തിലെ യുവത്വത്തെ തളർത്തുന്ന രംഗങ്ങളാണോ? ആണോ? ആണെങ്കിൽ വീട്ടിൽ പോകോ എന്നൊരു ചാനലുണ്ടോ? രാവിലെ അതിന്റെ മുമ്പിൽ കുട്ടികളെ ഇരുത്തിയിട്ടാണോ ഭക്ഷണം കൊടുക്കുന്നത്? പോകോയുടെ നിങ്ങളുടെ വീട്ടിലെ ടി വി കാണാനുള്ള റിമോട്ട് പോകോയിലെത്തുമ്പോ പിള്ളേർ കയറി പിടിക്കുമോ? ചോദ്യം മനസ്സിലായില്ല. അതിരുന്നൊരു 10 ദിവസം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ മൂഡും കുട്ടികളുടെ ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ മാറുന്നത് ശ്രദ്ധിക്കുക. കൊച്ചു ടി വി, പോകോ മുതലായവ. ഇതൊരാഹാരമാണ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ ആഹാരമാണ്. ഇതങ്ങ് ബ്രെയിനിലേക്ക് കയറുന്നതനുസരിച്ച് കുട്ടി ഷൂവിനകത്ത് ചായ ഒഴിച്ചു കുടിക്കും, സോക്സിനകത്ത് ഏത്തപ്പഴം പുഴുങ്ങി വെച്ച് ചവിട്ടി നടന്നിട്ട് തിന്നും. വീട്ടിൽ മാന്യന്മാരായ ആളുകൾ ഇരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിന് ചുറ്റും അവരിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓടി വന്ന് ആ ടേബിളിലേക്ക് ചാടിക്കയറി നിക്കറൂരി കളഞ്ഞ് നേരെ കീശ്വാസം ശബ്ദായമാനമായി വിടും. എല്ലാം അതിശയോക്തിയാണോ ഞാൻ പറഞ്ഞത്? ലോകം അന്നമാണെന്ന് ആദ്യം അറിയാം. ഞാൻ ഈ ദിശയിലാണ് പറഞ്ഞത്. 1970s നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും നിങ്ങളിൽ പലരും കേരളത്തിന്റെ കൊട്ടകകളെ കരഞ്ഞ് കുതിർത്തിട്ടുണ്ട്. അന്ന് കേരളത്തിൽ ലുക്കീമിയയില്ല, അന്ന് ക്യാൻസർ ഇല്ല, അന്ന് പുകയില ധാരാളമായി ഉപയോഗിക്കും. നിങ്ങൾ കരഞ്ഞത് ആർക്കു വേണ്ടിയാണ്? അബ്രപാളിയിൽ നിങ്ങൾ കണ്ട സത്യനും രാഗിണിയും ശ്രീവിദ്യയുമെല്ലാം ഒരു പടത്തില് എഗ്രിമെന്റ് വെച്ച് അഭിനയിച്ചിട്ട് അടുത്ത പടത്തിലേക്ക് പോയതാണ്. മനസ്സിലായില്ല. നിങ്ങൾക്കറിയാം ഇത് പടം മാത്രമാണ്. ഇതിൽ സത്യനെ നേരിട്ട് കാണുകയല്ലെന്ന് നിങ്ങൾക്കറിയാം. പല ഷോട്ട് എടുത്ത് യോജിപ്പിച്ച് ഒരു ചലച്ചിത്രം കറക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾ എന്തിന് കരഞ്ഞു? ആസ്വദിക്കുകയായിരുന്നെങ്കിൽ കരയല്ലല്ലോ ചെയ്യേണ്ടത്. വോളണ്ടറിയായി നിങ്ങളുടെ അനുമതി ചോദിക്കാതെ ദുഃഖം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വരുന്ന ആ കണ്ണുനീർ ഗ്രന്ഥികൾ അവ പ്രവർത്തിക്കുകയും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയും ചെയ്യുമ്പോൾ ആ രോഗം സൂക്ഷ്മമായി ആരുടെ ശരീരമാണ് അനുഭവിച്ചത്? ചോദ്യം മനസ്സിലായില്ല. നിങ്ങളുടെ ശരീരം തന്നെയല്ലേ? കേരളത്തില് സർക്കോമ വന്ന് കാല് മുറിച്ചു കളഞ്ഞ ഒരു രോഗി ഇപ്പോഴും മുറിച്ചു മാറ്റിയ കാലിനുള്ള ചൊറിച്ചിൽ സഹിക്കവയ്യാതെ മരുന്ന് കഴിക്കേണ്ടി വരുന്നു. കനിബിലി മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ 100,000 സ്ഥലത്ത് പോയി മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരു കണ്ണാടി മുമ്പിൽ വെച്ച് കാലില്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോഴൊരല്പ ആശ്വാസം ഉണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ചൊറിയാൻ തുടങ്ങും. എവിടെയാ ചൊറിയണ്ടേ? കാല് മുറിച്ച് ദൂരെ കളഞ്ഞ കാലാണ്. ഞാനതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഒരു രോഗവും രോഗമല്ല, നിങ്ങളുടെ ബ്രെയിനിന്റെ കളിയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ കളിക്കുന്നത്? സുതാര്യമായി ജീവിക്കാത്തത്, മര്യാദയ്ക്ക് ജീവിക്കാത്തത് എന്ന് തന്നെയാണ് അതിനുത്തരം. ആയുർവേദം ഇവിടെയാണ് ഊന്നൽ നൽകുന്നത്. ലോകം ഒരന്നമാണ്.
അതിനോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. 10 പാപങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഓരോ കോശവും